ഒരു ഫേഷ്യൽ ഓയിലോ അല്ലെങ്കിൽ ബോഡി ഓയിലോ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന അടിപൊളി ഒരു ഓയിലാണ്. അപ്പൊ ഈ ഓയിലിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഒരു ഓയിലാണ്. സോ നമുക്ക് ഫുൾ ബോഡി യൂസ് ചെയ്യാം. ഓൾസോ ഇപ്പൊ വിന്റർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോ എന്താ നമ്മുടെ ഈ ഒരു കേരളത്തിലൊക്കെ എന്തായാലും ഡിസംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ജനുവരി ഈ ഒരു സമയത്തായിരിക്കും നമ്മൾ ആ ഒരു വിന്ററിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ വിന്റർ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ബോഡിയിൽ ഓയിലിന്റെ കുറവുണ്ടായിരിക്കും. സോ അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഓയിലാണ്. ഓൾസോ നമുക്ക് ബോഡി വൈറ്റനിങ്ങിന് ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമ്പോണന്റ് ആണ് നമ്മുടെ ഈ ഒരു വൈറ്റമിൻ സി. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഓയിൽ ഫുൾ ബോഡി യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തായാലും ഒരു അടിപൊളി ചേഞ്ച് അറിയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ സ്കിന്നിന് കുറച്ച് കളർ കൂട്ടാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ഓയിൽ എന്തായാലും യൂസ് ചെയ്ത് നോക്കുക. അപ്പൊ ഇത്രയും പറഞ്ഞല്ലോ നമ്മുടെ ഈ ഓയിലിന്റെ പേര് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാരറ്റ് ഓയിലാണ്. നമ്മുടെ ക്യാരറ്റ് എന്ന് വെച്ചാൽ നല്ലോണം വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഒരു ഒരു വെജിറ്റബിൾ ആണ് നമ്മുടെ ഈ ഒരു ക്യാരറ്റ് ഓയിലാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കാണുക, കാരണം അതിന്റെ ഒരു കൺസിസ്റ്റൻസി ഒക്കെ നമുക്ക് അറിയാൻ വേണ്ടിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ട്രൈ ചെയ്യുക. വീഡിയോ ലാസ്റ്റ് ഞാൻ ഇതിന്റെ ആപ്ലിക്കേഷനെ കുറിച്ചൊക്കെ പറയുന്നുള്ളൂ. സോ വീഡിയോ ഫുള്ളായിട്ട് കാണുക. കണ്ടതിന് ശേഷം എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് കമന്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കാര്യം മറക്കാതിരിക്കുക. ആ ഓൾ ഓപ്ഷൻ കൂടെ എന്നെ ചെയ്തേക്കാം. നമുക്ക് ഒരുപാട് സംസാരിക്കാൻ സമയമില്ല, കാരണം വലിയ വീഡിയോ ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് എങ്ങനെയുള്ള ക്യാരറ്റാണ്. ക്യാരറ്റ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, പുറത്ത് വെച്ചേക്കുമായിരുന്നു. അതുകൊണ്ട് കുറച്ച് വാടിയിട്ടുണ്ട്. എന്തെങ്കിലും വേണ്ടൂല, ഈ ഒരു ക്യാരറ്റ് ഞാൻ ഈ ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് നല്ലോണം ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഗ്രേറ്റർ അല്ലെങ്കിൽ നമുക്ക് ആ ചോപ്പറിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക. ഇതൊക്കെ മടിയാണെങ്കിൽ ജസ്റ്റ് മിക്സിയിലിട്ടിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിലിടുക. ജസ്റ്റ് ഒന്ന് അതൊന്ന് ക്രീം മീൻസ് ഒന്ന് ചതച്ചെടുക്കുക, അത്രയും മതി. ഞാൻ ഇതിപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ക്യാരറ്റാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിൻ്റെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ ഈ ഒരു എണ്ണയ്ക്ക് വേണ്ടിയിട്ട്, മീൻസ് ഈ ഓയിലിന് വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ അടുത്ത് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഇത് ക്യാരറ്റ് റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ വെളിച്ചെണ്ണയാണ്. ഇത് നമ്മുടെ സാധാരണ കോക്കനട്ട് ഓയിലാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കോക്കനട്ട് ഓയിൽ. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ വീട്ടിലുള്ള കോക്കനട്ട് ഓയിൽ, മീൻസ് ഉരുക്കെണ്ണ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഞാൻ ഇത് ഫസ്റ്റ് ഇത് ഈ ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം അതൊന്ന് ചൂടാക്കണമുണ്ട്. നല്ല ചൂടായെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് കൈ അതിനെ പുറത്ത് വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ അറിയാനായിട്ട് പറ്റും. നല്ലോണം ചൂടായതിന് ശേഷം നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 250 ml ഓഫ് വെളിച്ചെണ്ണയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ നല്ലോണം വെളിച്ചെണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ തിളച്ച വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് ഈ ഒരു ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ തിളച്ച എണ്ണയാണെന്ന് നമ്മൾ ഉറപ്പായിട്ടും നോക്കുക. കാരണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ എക്സാക്ട് റിസൾട്ട് കിട്ടത്തുള്ളൂ. ഞാൻ ആ മുഴുവൻ ക്യാരറ്റും ആ ഒരു ചീനിച്ചട്ടിയിലിട്ടതിന് ശേഷം നല്ലോണം സ്റ്റിർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങോട്ട് ഇളക്കി കൊടുക്കണ്ട, കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കി അതൊന്ന് റെഡി ആവാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിൻ്റെ കളർ നമ്മൾ കണ്ടോ, ആ ഒരു എണ്ണയുടെ കളർ നല്ലൊരു കളറാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഇതൊന്ന് കറുക്കാൻ വേണ്ടിയൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എണ്ണയിൽ നമ്മുടെ ആ ഒരു ക്യാരറ്റിൻ്റെ കളർ വരുമ്പോൾ തന്നെ എണ്ണ റെഡിയാവും. നെക്സ്റ്റ് ഞാൻ ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞൾ ഞാൻ പച്ച കസ്തൂരി മഞ്ഞളിനെ ചെറുതായിട്ട് അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കിയതാണിത്. നിങ്ങൾക്ക് അല്ലാണ്ട് ഈ ഉണക്കിയ കസ്തൂരി മഞ്ഞൾ കടയിൽ നിന്ന് കിട്ടുവാണെങ്കിൽ അത് ആഡ് ചെയ്താൽ മതി. പിന്നെ എന്താണ്, ജെൻസ് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിത് കസ്തൂരി മഞ്ഞൾ പ്ലീസ് ഒഴിവാക്കുക. കാരണം നിങ്ങൾക്ക് ഹെയർ ഗ്രോത്തിന് ഇത് പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് ആൺകുട്ടികളാണെങ്കിൽ പ്ലീസ് കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു എണ്ണ ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു ക്യാരറ്റിൻ്റെ കളർ ആ എണ്ണയിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് നോക്കിയാൽ മതി. ആദ്യം നമ്മൾ നോക്കുമ്പോൾ ഒരു യെല്ലോ കളറായിരിക്കും, ബട്ട് അതൊന്ന് റെഡി ആയി വരുമ്പോൾ അത് ഇങ്ങനെ ഒരു ഓറഞ്ചിഷ് കറക്റ്റ് ക്യാരറ്റിൻ്റെ കളർ വന്നു എന്ന് നോക്കുക. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു പേപ്പർ വെച്ചിട്ട് അതൊന്ന് മൂടി കൊടുക്കണമുണ്ട്. നമ്മൾ പ്ലേറ്റൊന്നും വെച്ച് മൂടാൻ പാടില്ല. സോ നെക്സ്റ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം പാത്രം തന്നെ എടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്ലാസ് ബോട്ടിൽ തന്നെ സ്റ്റോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നെ പുറത്തായിട്ട് ഒരു കോട്ടൺ തുണി വെച്ചതിന് ശേഷം ഇതിങ്ങനെ അരിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ നിങ്ങൾ വലിയൊരു ബൗളിലോട്ട് അരിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി. ഞാൻ ഇതിൻ്റെ ആ ഒരു വാവട്ടം ചെറുതായതുകൊണ്ട് തന്നെ എനിക്ക് അരിച്ചെടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ
എണ്ണ കറക്റ്റ് ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറിലാണ് ഇരിക്കാറ്. അത് നമ്മൾ പുറത്തൊന്ന് വെട്ടത്തിൽ നോക്കുമ്പോൾ ജസ്റ്റ് ഒരു കറക്റ്റ് ഒരു കേട്ടോ ഒരു നമ്മുടെ ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു ഓയിലായിട്ട് തോന്നും. നല്ലൊരു കളറാണ്, നല്ലൊരു മണമാണ്, നമുക്ക് ഒരുപാട് ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാക്കാറില്ല. നല്ലൊരു ഓയിലാണ്, എല്ലാവർക്കും യൂസ് ചെയ്യുമ്പോൾ നല്ല മീൻസ് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഒരു ഓയിലാണ്. സോ ഞാൻ എന്താ ഇപ്പോൾ കുറച്ചെടുത്തതിന് ശേഷം കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ ഇപ്പോൾ അതിനകത്തിൽ കളറൊന്നുമില്ല. നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ വിചാരിക്കും മഞ്ഞ നിറത്തിലിരിക്കുമോ എന്ന് പറയുമ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ മഞ്ഞ നിറത്തിലിരിക്കുമോ എന്നൊക്കെ വിചാരിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ ഒന്നും ഇരിക്കാറില്ല, കറക്റ്റായിട്ട് നല്ലൊരു ഓയിലാണ്. ഞാൻ അപ്പോൾ നമ്മളിതിൻ്റെ ആപ്ലിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് നോർമലി നമ്മൾ ബോഡിയിൽ ഓയിൽ അപ്ലൈ ചെയ്യുമല്ലോ, ചിലർ മോയ്സ്ചറൈസർ ആയിട്ട് മീൻസ് ബാത്ത് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ ആയിട്ട് അപ്ലൈ ചെയ്യും, ചിലർ നമ്മൾ കുളിക്കുന്നതിനൊക്കെ മുന്നേ ബോഡിയിൽ അപ്ലൈ ചെയ്യാറുണ്ട്. അതേപോലെ അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. ഓൾസോ നമുക്കിത് ഫേസിന് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു ഫേഷ്യൽ ഓയിലായിട്ട് നമ്മുടെ സ്കിൻ കെയറിൽ ഡെയിലി നമുക്ക് മോർണിംഗിലും ഈവനിങ്ങിലും ഫേഷ്യൽ ഓയിലായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ അങ്ങനെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. നോർമലി നമ്മളൊരു ഓയിൽ എങ്ങനെയാണോ ബോഡിയിൽ അപ്ലൈ ചെയ്യാറ് അതേപോലെ അപ്ലൈ ചെയ്താൽ മതി. ഓൾസോ ഇത് നമ്മൾ എന്താണ് കുറച്ച് XPF എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു സൺ പ്രൊട്ടക്ഷനും കൂടെ കിട്ടും. നമുക്ക് ജസ്റ്റ് ബോഡിയിൽ അപ്ലൈ ചെയ്യാം. ഒരുപാട് ഹെവി ആയിട്ടോ അല്ലെങ്കിൽ ഒരുപാട് കളർ ആയിട്ടുള്ള ഓയിലൊന്നും അല്ല, ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇത് നമുക്ക് ലേഡീസും ജെൻസും എല്ലാവർക്കും യൂസ് ചെയ്യാം. അപ്പോൾ ജെൻസ് യൂസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ആ ഒരു മഞ്ഞൾ, നമ്മുടെ ആ ഒരു കസ്തൂരി മഞ്ഞളൊന്നും ഒഴിവാക്കുക, കാരണം നിങ്ങളുടെ ഹെയർ ഗ്രോത്തിന് അത് അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യും ചെയ്യും. സോ നമ്മുടെ ആ ഒരു കസ്തൂരി മഞ്ഞൾ ഒഴിവാക്കാൻ എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ബോഡി ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിലായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽബട്ടൻ്റെ കാര്യം മറന്നുകൊണ്ടിരിക്കുക. സോ ഒരു അടിപൊളിയായ വീഡിയോ ആയിരുന്നു അവിടെ വരുന്നതായിരിക്കും. ഇതൊരു സൈഷി ഡിസൈനോ ആയി.